എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ NOAS സിലബസ് മാറ്റം NOAS അഡ്മിഷൻ എടുത്തിരിക്കുന്ന SSLC+2 വിദ്യാർത്ഥികളെ എപ്രകാരമാണ് ബാധിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ഒരു സിലബസ് മാറ്റം പോലും പല ഇൻസ്റ്റിറ്റ്യൂഷൻകാരും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പഴയ സിലബസ് വെച്ചിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിച്ചത്, അപ്പം പുതിയ ആ ഒരു സിലബസിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇനി മുമ്പോട്ട് വരരുത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഈ ഒരു സിലബസ് മാറ്റവും കാര്യങ്ങളൊക്കെ പറയുക. അതല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നാണ്, ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നവര് അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു സിലബസ് മാറ്റം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ NOAS സിലബസ് മാറ്റം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇനിയിപ്പോ 60% ഉള്ളൂ പബ്ലിക് എക്സാമിന്, അതായത് 32 ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇനിയിപ്പോ 20 ചാപ്റ്റർ പഠിച്ചാൽ മതി അല്ലേ. സോ എക്സാം എല്ലാം ഈസി ആയിരിക്കും, വിദ്യാർത്ഥികൾ എല്ലാവരെയും NOAS പാസ്സാക്കി വിടും എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. കാരണം ഏതൊരു പരീക്ഷയായാലും അതിൽ ജയവും തോൽവിയും ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നമുക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണെന്നുള്ളത്. ചില എക്സാമുകൾ ടഫ് ആയിരിക്കും, ചില എക്സാമുകൾ ഈസി ആയിരിക്കും, അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. സിലബസ് മാറ്റം വന്ന് പറഞ്ഞ എക്സാം എല്ലാം ഈസി ആകണമെന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി സിലബസ് മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ NOAS+2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇത്. SSLC നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. +2 നിങ്ങൾ ശ്രദ്ധിക്കണം. +2 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ NOAS നമുക്ക് കോമ്പിനേഷൻ ഒന്നും ഇല്ല, സബ്ജക്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെ. പക്ഷെ എന്നാലും വിദ്യാർത്ഥികൾ ഇപ്പൊ നമ്മുടെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റി, സയൻസ് ഈ ഒരു മൂന്ന് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു സിലബസ് മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഈ ഒരു സിലബസ് വെട്ടി കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു തീരുമാനമാണ്. കാരണം 32 ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് 20 ചാപ്റ്റർ അല്ലെങ്കിൽ 18 ചാപ്റ്റർ ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് NOAS ഭാഗത്തു നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ സയൻസ് ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 പണിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കാര്യം നമുക്ക് പറയാം, അതിനുശേഷം നമുക്ക് സയൻസ് ഗ്രൂപ്പിലേക്ക് പോകാം. കാരണം സയൻസ് ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ കൊമേഴ്സ് ഗ്രൂപ്പ് നമുക്ക് ചർച്ച ചെയ്യാം, ശേഷം നമ്മൾ സയൻസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പൊ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സോഷ്യോളജി ആണെങ്കിൽ 35 ചാപ്റ്റർ ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. ആ 35 ചാപ്റ്റർ വെട്ടി കുറച്ചിപ്പം 20 ലെസൻസ് ആക്കി അല്ലെ, 20 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. 8 ചാപ്റ്റർ തൊട്ടാണ് നമുക്ക് പബ്ലിക് എക്സാമിനുള്ളത്, അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് ടോട്ടൽ 32 ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്, അതിപ്പോ വെട്ടി കുറച്ചിട്ട് 22 ചാപ്റ്റേഴ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 22 ചാപ്റ്റർ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ടോട്ടൽ 36 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ആ 36 ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് 22 ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മുടെ സിലബസ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ബിസിനസ് സ്റ്റഡീസ് നമുക്ക് ചാപ്റ്റേഴ്സും എല്ലാ ടെക്സ്റ്റ് ബുക്ക് സഹിതമാണ് മാറിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണേ. അത് ഏതൊക്കെയാണ് സബ്ജക്റ്റിനെയാണ് ടെക്സ്റ്റ് ബുക്ക് സഹിതം മാറിയിരിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത്, പല വിഷയങ്ങളിലും ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, അപ്പൊ അതും കൂടെ പറയുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി നമുക്ക് 32 ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, അത് നമുക്ക് ഇപ്പൊ വെട്ടി കുറച്ചിട്ട് 20 ചാപ്റ്റേഴ്സ് ആക്കി തീർത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു തീരുമാനമാണ്. കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് വെട്ടി കുറച്ചിപ്പോൾ നിങ്ങൾക്ക് 20 ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ 18 ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. നേരെ മറിച്ച് സയൻസിലേക്ക് വരികയാണെങ്കിൽ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് മാറ്റമാണ് നിങ്ങളുടെ സിലബസിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് മാത്സ് ഒക്കെ നമുക്കറിയാം, മാത്സ് നമുക്ക് സെക്കൻഡ് ബുക്ക് തൊട്ട് പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ. അതായത് ഒരു 20-ാമത്തെ ചാപ്റ്റർ തൊട്ടായിരുന്നു നമുക്ക് ഉള്ളത്, 20-ാമത്തെ ചാപ്റ്റർ മെട്രിസസ്, അപ്പൊ ആ ഒരു ചാപ്റ്റർ തൊട്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് മാത്സിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു. മാത്സിന്റെ ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സ് അഡീഷണൽ ആയിട്ട്
Ada the physics ana, physics in the syllabus lagi ke mata untuk sambung aja dulu. Ada itu, namun ke mukbang itu chapter ana olah dah. Ada le TMA portion mati kayaknya ada, namun ke pada nanti chapter ada public exam ana olah. Ada ada yang berita nih ane prasom, pada nanti chapter ada nih ane dengan public exam ana olah. Orang mata sambung aja dulu. Ada ini, namun biology lagi ke kadang kayaknya ane biology lori pada mata sambung aja dulu. Namun de, mukbang chapter mukbang itu onde chapter ana, ada le pada nanti chapter ana namun ke public exam ana olah. Ada pada nanti chapter ana itu baru nih kayaknya ada, arah mata chapter, pandan da mata chapter namun ke biology jadi pelajaran itu indah ini lah. Paksa, ipun udah silabus aja sih. Biologi jila anak mata chapter, pandan dua mata chapter, nengko pelajaran itu ada. Kuda ada, 8, 9, 10, 11, 12, 13. Itren chapters nengko biologi jila pelajaran itu indah itu, neer tata silabus sih lah. Paksa, udah silabus aja sih. Ini chapters omnum pelajaran itu tidak ada. Apam ini chapters semuanya berarti korjo, point anak mata chapter, pandan dua mata chapter, nengko pelajaran itu ada. Baki semuanya pelajaran silabus aja nih. கேட்டாப்போம் வெட்டி கடஞ்சு சாப்டர்ஸ் ஓர்க்கணம் எட்டாமத்த சாப்டர் ஒன்பதாமத்து சாப்டர் பதினாலு பதினாறு இருபது இருபத்தாறு ஈ சாப்டர்ஸ் ஒன்றும் நீங்க பயாலஜில படிக்கானாட்டோ. அடுத்து கெமிஸ்ட்ரி ஆனால் கெமிஸ்ட்ரி நமக்கு 32 சாப்டர்ஸ் ஆனால் டோட்டல் உள்ளது டிஎம்ஏ போர்ஷன் மாற்றி கழிஞ்சால் புதிய சிலபஸ் அனுசரித்து நமக்கு 20 சாப்டர்ஸ் ஆனால் படிக்கானாட்டோ. அப்போ கெமிஸ்ட்ரி நமக்கு சில மாற்றங்கள் சம்பவச்சிட்டு அதாவது நமக்கு அஞ்சாமத்த சாப்டர் எட்டாமத்த சாப்டர் பதினாலாமத்த சாப்டர் இத்தையும் சாப்டர்ஸ் நமக்கு முன்னத்தை சிலபஸில் படிக்கானாட்டோ கெமிஸ்ட்ரி. அப்போ ஈ அஞ்சு எட்டு பதினாலு ஈ சாப்டர்ஸ் ஒக்கே நமக்கு கெமிஸ்ட்ரி படிக்கானாட்டோ முன்பு பட்சே புதிய சிலபஸ் அனுசரித்து ஈ அஞ்சாமத்த சாப்டரும் எட்டாமத்த சாப்டரும் பதினாலாமத்து சாப்டர் நமக்கு கெமிஸ்ட்ரியில் படிக்கானாய்ட் இல்ல. அதுபோல தான் பகரம் கெமிஸ்ட்ரியில் புதிய ஒரு சாப்டர் இன்க்ளூட் செய்யிட்டு இருபத்தி ஒன்பதாமத்த சாப்டர் அதாவது பயோ மோளிகூல்ஸ் பயண புதிய ஒரு சாப்டர் நமக்கு கெமிஸ்ட்ரியில் ஆட் செய்து வந்துட்டு இருபத்தி ஒன்பதாமத்த சாப்டர் இன்னொட்டு நீங்கள் படிக்கணும். ஓகே, அப்போ இது நம்ம கோமேர்ஸ் ஹியூமானிட்டிஸ் சயன்ஸ் வித்தியார்த்திகளை சம்பந்திச்சு சிலபஸில் வந்திருக்கிற மாற்றங்கள் பயணம். அப்போ ஈ ஒரு சிலபஸ் அனுசரிச்சு வேணும் ஈ ஒரு அக்காதமிக் இயர் அதாவது ரெண்டாயிரத்தி இருபத்தி நாலு ஏப்ரல் பாச்சிலேக்கு அட்மிஷன் எடுத்திருக்கிற வித்தியார்த்திகளை தொட்டு அங்க ஃபாலோ அப் செய்து போகானாய்ட்டு கேட்டோ. அப்போ இது ஈ ஒரு விவரம் அறியாத்த ஆரெங்கிலும் உண்டெகில் ஈ விவரங்கள் அறிஞ்சிருக்கணும். காரணம் முன்போட்டு போகும்போது ஈ விவரங்கள் அறிஞ்சில்லங்கில் நம்ம NYS படிக்கிற எல்லா வித்தியார்த்திகளையும் இது பாதிக்கிற காரியமான எக்ஸாமின் சமயத்து நம்ம கொஸ்டின் பேப்பர் கிட்டுபோ എന്താ ടെൻഷൻ അടിച്ച് നമ്മുടെ എക്സാമിന് ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ NYS നെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.